മൂന്നാം അധ്യായമായ കർമ്മയോഗം യോഗത്തിൽ അർജുനൻ ശ്രീകൃഷ്ണനോട് ജ്ഞാനയോഗമാണ് ശ്രേഷ്ഠമെങ്കിലും എന്തുകൊണ്ട് തന്നോട് കർമ്മയോഗി അവൻ പറയുന്നു എന്ന് ചോദിക്കുന്നു. അർജുനൻ്റെ സംശയം ദൂരീകരിക്കാനായി ഭഗവാൻ വിവരിക്കുന്നതാണ് കർമ്മയോഗം. കർമ്മയോഗത്തെപ്പറ്റി ഈ അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞല്ലോ, മനസ്സംയമനമാണ് മുക്തിക്ക് മോക്ഷത്തിന് ആവശ്യമെന്ന്. അത് നേടാൻ ഓരോരുത്തർക്കും ഓരോ യോഗങ്ങളാണ്. അത് ലൗകികന് ഏറ്റവും ഉത്തമം കർമ്മയോഗം തന്നെയാണ് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. പക്വത എത്താത്ത യോഗി കർമ്മയോഗം വിട്ട് ധ്യാനയോഗിയായി ഇരുന്നാലും മനസ്സിനുള്ളിൽ ഇന്ദ്രിയാസക്തി ശേഷിക്കും. അതിനാൽ മനോനിയന്ത്രണത്തോടെ കർമ്മങ്ങൾ ആചരിച്ച് പതിയെ പതിയെ മാത്രമേ പൂർണ്ണ യോഗിയാകാൻ പറ്റുകയുള്ളൂ. കാരണം നമുക്കൊക്കെ ധാരാളം കടമകളും കർത്തവ്യങ്ങളും ശേഷിക്കെ പെട്ടെന്ന് വിരക്തി അഭിനയിച്ച് സന്യസിക്കാനാവില്ല, ഉള്ള അശാന്തമായിരിക്കും. അതുകൊണ്ട് മനസ്സംയമനത്തോടെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുകയാണ് ആദ്യപടി. അങ്ങനെ സ്വാർത്ഥലാഭത്തെപ്പറ്റി ചിന്തിക്കാതെ ലാഭനഷ്ടങ്ങളെയും സുഖദുഃഖങ്ങളെയും ഓർക്കാതെ തൻ്റെ കടമകൾ ചെയ്യാനാവുന്ന കർമ്മയോഗിക്ക് അടുത്ത പടിയിലേക്ക് വരാം. നന്നായി അനുഷ്ഠിക്കുന്ന പരധർമ്മത്തേക്കാൾ ഗുണരഹിതമെങ്കിലും സ്വധർമ്മം ചെയ്യുന്നതാണ് ശ്രേഷ്ഠത. സ്വധർമ്മം ചെയ്ത് തോറ്റുപോയാലും മരിച്ചുപോയാൽ പോലും അത് നല്ലതിനാണ്. പരധർമ്മം ചെയ്യുന്നത് ആപത്തുമാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. കർമ്മം ചെയ്യാതിരുന്നാലുള്ള ഗതിയും പറയും വിരിക്കുന്നു. എല്ലാവർക്കും ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിൽ ബാധ്യതകളുണ്ട്. അതനുസരിച്ച് മനുഷ്യർ ചെയ്യേണ്ടുന്ന യജ്ഞമാണ് സത്കർമ്മങ്ങൾ, സ്വധർമ്മങ്ങൾ. ലോകത്തിൻ്റെ നിലനിൽപ്പിനായി അത് അനുഷ്ഠിക്കുക തന്നെ വേണം. ഈശ്വരന് പോലും ഈ യജ്ഞയക്രത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. അങ്ങനെ ഒഴിഞ്ഞു നിന്നാൽ ലോകത്തിനാകമാനം ദോഷം സംഭവിക്കും. മനുഷ്യർ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾ, സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നതും ആ യജ്ഞ അനുഷ്ഠിക്കലാണ്. യോഗികൾക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ശ്രേഷ്ഠന്മാർ എന്താണ് ചെയ്യുന്നത് എന്ന് അനുകരിക്കാനാണ് സാധാരണ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതിനാൽ അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാനായി, മാതൃക കാട്ടാനായി യോഗികൾ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനകൻ മുതലായ രാജാക്കന്മാർ ഇപ്രകാരം കർമ്മയോഗത്തിലൂടെയാണ് മോക്ഷപ്രാപ്തി കൈവരിച്ചത്. കർമ്മം ഈശ്വരൻ അർപ്പണമായി ചെയ്യുമ്പോൾ മോക്ഷത്തിലേക്ക് നയിക്കപ്പെടുന്നു. എന്നാൽ അതിനെ നമ്മൾ സ്വാർത്ഥോദ്ദേശമാക്കി ഞാൻ എൻ്റേത് എന്ന വിധത്തിൽ ചെയ്യുമ്പോഴാണ് അതിനെ തുടർന്നുള്ള സുഖദുഃഖങ്ങളിൽ ആണ്ടുപോകുന്നത്. അപ്പോൾ അർജുനൻ വേണ്ടി ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് സാധാരണക്കാർ ഇഷ്ടമല്ലെങ്കിൽ കൂടി പാപകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്? അതിനുത്തരമായി ഭഗവാൻ, കർമ്മത്തിൻ്റെ ഇരിപ്പിടം കാമമാണെന്നും അതിനെ ജയിക്കാനായി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം വളരെ പ്രയാസമാണെന്നും അതിനായി നിരന്തരം യത്നിക്കണമെന്നും പറയുന്നു. ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഒക്കെ കാമത്തിന് സ്വാധീനിക്കാനാവും. കാമം ജ്ഞാനത്തെയും മറയ്ക്കുകയും ചെയ്യും. അജ്ഞാനം നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ദേഹാദികളേക്കാൾ ഇന്ദ്രിയങ്ങളും, ഇന്ദ്രിയങ്ങളേക്കാൾ മനസ്സും, മനസ്സിനേക്കാൾ ബുദ്ധിയും, ബുദ്ധിയേക്കാൾ ആത്മാവും ശ്രേഷ്ഠമാകുന്നു. അതറിഞ്ഞ് മനസ്സിനെ നിയന്ത്രിച്ചാലേ ജ്ഞാനത്തിലൂടെ ആത്മാവിനെ അറിയാനാവുകയുള്ളൂ. അങ്ങനെ മോക്ഷപ്രാപ്തി കൈവരിക്കാനാവുകയുള്ളൂ. മോക്ഷപ്രാപ്തി എന്നാൽ ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള മോചനം. മോക്ഷം കിട്ടിയാൽ പിന്നെ ജനിക്കേണ്ടതില്ല. മോക്ഷപ്രാപ്തിയോടൊപ്പം നമുക്ക് ലൗകിക ജീവിതം അല്പം കൂടി മനസ്സംയമനത്തോടെ ജീവിക്കാനും ആവും. കർമ്മയോഗം അനുഷ്ഠിച്ചാൽ, കർമ്മയോഗം എന്നാൽ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുക എന്നുള്ളതാണ്. സ്വധർമ്മങ്ങൾ ആചരിക്കാതെ നമുക്ക് വലിയ യോഗികളെ പോലെ വളരെ മനസ്സംയമനം കൈവന്നവരല്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാനാവുന്നത് ഈ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നിസ്വാർത്ഥതയോടെ സ്വധർമ്മങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ്. അപ്പോൾ അങ്ങനെ നിസ്വാർത്ഥതയോടെ ചെയ്തു വരുമ്പോൾ മനസ്സ് നിയന്ത്രണത്തിനാവുകയും നമുക്ക് ജ്ഞാനവും മോഷവും കിട്ടുന്നു. അപ്പോൾ പടിപടിയായി അതിന് പറ്റും. എന്ന് വെച്ചാൽ ഈ ആദ്യ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുമ്പോൾ മനസ്സ്, പിന്നെ മനസ്സിനേക്കാൾ ബുദ്ധി ആണ് ഉയർന്നത്. ബുദ്ധി പിന്നെ ബുദ്ധിയെ നിയന്ത്രിക്കുമ്പോൾ ഒടുവിൽ ആത്മാവിലെത്തുന്നു. അങ്ങനെ ആത്മാവിനെ അറിയുമ്പോൾ പിന്നെ ജ്ഞാനത്തിന് അവകാശമായി. അങ്ങനെ മോക്ഷപ്രാപ്തി കൈവരിക്കാനാവും ഒടുവിൽ.